ഹേയ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടായിരിക്കും ഒരു 8 വയസ്സുള്ള പെൺകുട്ടി ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, യൂസ് ഇല്ലാത്ത മൊബൈൽ അത് ഏത് കമ്പനിയാണോ ഇനി ബാറ്ററി ഊരുന്നതാണെങ്കിൽ ഊരി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് തന്നെയുണ്ട്, എൻ്റെ ചേട്ടൻ മറ്റ് ഫോൺ പുള്ളിയുടെ ഫോൺ കംപ്ലൈൻ്റ് ചെയ്തിട്ടാകുമ്പം ബാക്കപ്പിന് ഉപയോഗിക്കുന്ന ഒരു ഫോണായിരുന്നു, ഇത് എല്ലാം പൊട്ടി അവൻ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഇത് ബാറ്ററി ഊരാ ചാർജ് ചെയ്യാതെ വെച്ചതിൻ്റെ ഗുണമായിട്ട് കഴിഞ്ഞിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പം ഉണ്ട്, ഇത് ബൗൺസായി, മീൻസ് ബോൾ പോലെയായി. ഇനി നമുക്ക് ഈസായിട്ട് കറക്കി കളിക്കാൻ ചക്രം പോലെ കറങ്ങും, അതുപോലെ ആയി. അപ്പോൾ നിങ്ങളുള്ള ഇങ്ങനെയുള്ള മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെ തെറ്റില്ല, പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഒന്നിൽ വല്ലപ്പോഴും ചാർജ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഓണാക്കി ചാർജ് ചെയ്തൊക്കെ വെക്കുക. ബാറ്ററി ഊരി പറ്റത്തെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കുറച്ചൊക്കെ ഇത് ചാർജ് വലിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ പ്രോസസ്സർ ചാർജ് വലിച്ചുകൊണ്ടിരിക്കും. അപ്പം ചാർജ് ഇല്ലാതെ വന്നു കഴിയുമ്പം ഇത് ബാറ്ററി വീർക്കാൻ തുടങ്ങും, ഓവറായിട്ട് ചാർജ് വലിച്ചുകൊണ്ടിരിക്കുമ്പം. ഒന്നിൽ നിങ്ങൾ ദയവായി ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ബാറ്ററി ഊരാൻ പറ്റുന്ന ഊരി വെക്കുക. 3 കൊല്ലമേ ഉപയോഗിക്കുക ഒരു ഫോണ്, 3 അല്ലെങ്കിൽ 4 കൊല്ലം, ഒരുപാട് ഇതായാലും അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അതിനൊക്കെ. ഇത് ഷസാമം ഒരുപാട് പറഞ്ഞിട്ടുള്ള, അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയുണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി കംപ്ലൈൻ്റ് ആയ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇത് ബോംബിനേക്കാളും കട്ടയാണ്. ചില സമയത്ത് നമ്മുടെ കൈയൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. നിങ്ങൾ ദയവീത് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുക, കാരണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ഈ ഫോണുകളെല്ലാം ഞാൻ എല്ലാവരോടും പറയാം, അതുപോലെ ചാർജ് കുത്തിയിട്ട് ഫോൺ യൂസ് ചെയ്യരുത്, ഭയങ്കര ഡേഞ്ചറാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ഒരുപാട് കംപ്ലയിൻറ്റ് വരും. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഫോൺ ഒരിക്കലും ചാർജ് ചെയ്ത് ചാർജ് കുത്തിയിട്ട് ഈ ഫോൺ വിളിക്കുകയോ ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്യരുത്. പക്ഷേ എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എത്ര പേരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ദയവേ ഇനിയെങ്കിലും ചെയ്യരുത്. നമ്മൾ തന്നെയാണ് പല അപകടം വരുത്തി വെക്കുന്നത്, ശ്രമിക്കുമെങ്കിൽ പലതും ഒഴിവാക്കാമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അവസ്ഥ ഇങ്ങനെ കുടച്ചക്രം പോലും കറക്കി കളിക്കാം, നല്ല രസമാണ്. അതുപോലെ ആയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇതിനെയും തീർക്കും. പ്രത്യേകിച്ച് ഇതിനകത്ത് കാരണം ഈ ലിഥിയമയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരുപാട് വീഡിയോ ഇതിൻ്റെ ഉണ്ട്, വെള്ളത്തിലും പൊട്ടിത്തെറിക്കുന്നതും, അത്രയ്ക്ക് പവറാണ് ഇത്. അപ്പം ബാറ്ററിയുടെ പവർ കൂടുമ്പോഴനുസരിച്ച് അതിൻ്റെ അപകടവും കൂടും. ഫോണ് എപ്പോഴും ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്, അതിനൊരു പരിധിയും ഒരു കാലാവധിയൊക്കെ ഉണ്ട്, നമ്മളത് അനുസരിച്ച് യൂസ് ചെയ്യുക. കാരണം ഇത് മാന്ത്രിക ഫോണൊന്നുമല്ല. അതുപോലെ ഓവറായിട്ട് ഗെയിം കളിച്ച് ഹീറ്റായാൽ അത് നിർത്തിയിട്ട് ചാർജ് കുത്തിയിടുക, അല്ലെങ്കിൽ തണുത്തിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത്, ദയവായി ഇനിയെങ്കിലും കെയർ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് പറയണമെന്ന് തോന്നിയത് പറഞ്ഞത് മാത്രം.